തൊഴിൽ അന്യം നിന്ന് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കലയോടുള്ള ഒരു താല്പര്യം ഇത് വിട്ടുപോകാൻ ബുദ്ധിമുട്ട്, മനസ്സിനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിലങ്ങനെ തുടർന്ന് പോകുന്നു. തൊഴിലിൻ്റെ രീതിയിൽ കിട്ടുന്നതിൻ്റെ നാലിലൊരു ഭാഗം പൈസ പോലും ഞങ്ങൾക്ക് ഇതിലടങ്ങുന്നില്ല. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം, ആ ഒരു ആഗ്രഹം, കാരണം ആ തൊഴിലിനോടുള്ള ഒരു താല്പര്യം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 50-ലേറെ കൊല്ലങ്ങളായി ഒരു ചെറിയ കടമുറിക്കുള്ളിലിരുന്നു കൊണ്ട് ദേവീദേവന്മാരുടെ അതിമനോഹരമായ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്ന വിക്രമൻ എന്ന കലാകാരനെയാണ് തത്വമയി ന്യൂസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വിക്രമൻ ചേട്ടാ, നമസ്കാരം. ഞാൻ ഒരു 40 കൊല്ലത്തിന് പുറത്തായി ഈ പണി തുടങ്ങിയിട്ട്. ഈ ആദ്യകാലത്തൊക്കെ ഇത് നല്ലൊരു പ്രോത്സാഹനങ്ങൾ സർക്കാർ തലത്തിലും ജനങ്ങളുടെ ഇടയിലും നല്ലൊരു ഇതായിരുന്നു. ഇപ്പോൾ ഈ തൊഴിൽ അന്യം നിന്ന് പോയിരിക്കുകയാണ്. ഇതിലിപ്പോൾ ആരും പഠിക്കാൻ പുതിയതായിട്ട് ആരും വരില്ല. കാരണം ഞങ്ങൾ ഒരു ദിവസം പണി ചെയ്താൽ 200-300 രൂപയ്ക്ക് മാത്രമേ പണി നടക്കുകയുള്ളൂ. അതിനുള്ള മാർജിൻ കിട്ടുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ പണിയിൽ തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ കലയോടുള്ള ഒരു താല്പര്യം ഇത് വിട്ടുപോകാൻ ബുദ്ധിമുട്ട്, മനസ്സിനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിലങ്ങനെ തുടർന്ന് പോകുന്നു. ജീവിതമാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷമാണെങ്കിൽ ഒരു കാര്യവും, ഒരു ബിസിനസ്സും നടക്കുന്നില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ചെയ്താൽ എടുക്കാൻ ആരുമില്ല. ഒരു സർക്കാർ സ്ഥാപനമുണ്ട്, അത് തൊഴിലാളികൾക്ക് വേണ്ടി യാതൊരു നേട്ടവും ചെയ്യുന്നില്ല. SMS ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അത് തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇന്നത് വൻകിട മുതലാളിമാരുടെ കയ്യിലാണ് അതിരിക്കുന്നത്. അങ്ങനെ മറ്റ് തൊഴിലിൻ്റെ രീതിയിൽ കിട്ടുന്നതിൻ്റെ നാലിലൊരു ഭാഗം പൈസ പോലും ഞങ്ങൾക്ക് ഇതിലടങ്ങുന്നില്ല. പിന്നെ മുമ്പാണെങ്കിൽ നമുക്ക് ഈ വുഡും പോളിഷ് ഇതെല്ലാം സബ്സിഡി അടിസ്ഥാനത്തിൽ സർക്കാർ തരുമായിരുന്നു. എന്നിട്ട് അവർ തന്നെ സാധനം തിരിച്ചെടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ യാതൊരു ഇതും ഈ തൊഴിലില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് ഈ തൊഴിലിന്ന്. ഇത് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 40 കൊല്ലം വരെ ആയിരുന്നു. പല ആദ്യകാലത്ത് നല്ല ഓർഡറും ഇതുമെല്ലാം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്ന് അപ്പം ആരെങ്കിലും തടി കൊണ്ടുവരികയാണെങ്കിൽ അവർ പറയുന്ന മാർജിനിൽ, കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവർ പറയുന്ന മാർജിൻ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരിതാണ് ഈ തൊഴിൽ. ഇനി ഈ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പേരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ തൊഴിൽ ഇവിടെ നശിക്കുകയാണ്. കാരണം 10-2000 പേര് വരെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇന്ന് വന്നിട്ട് ഒരു വിരലിൽ നിന്നാവുന്ന 500 പേര് വരെ ഉള്ളൂ. കൂടുതൽ ആൾക്കാർ ഈ ബുദ്ധിമുട്ടും ഇതും കൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് തന്നെ ഒരു 5 ഈ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്ത് സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട്. അങ്ങനെ നമ്മളും അങ്ങനെ ഒരു പരുവത്തിൽ പോവുകയാണ്. നാളെ നമ്മൾ ജീവിതം എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു ചിന്തയും ഞങ്ങൾക്ക് ഇല്ല. കാരണം ഈ തൊഴിൽ അത്രയ്ക്ക് അതമ്പതിച്ച് പോയി. ഇത് സർക്കാർ ലെവലിൽ യാതൊരു ആനുകൂല്യം, സർക്കാർ ശ്രദ്ധിക്കുന്നില്ല. മറ്റു മേഖലകളിലെല്ലാം ശ്രദ്ധിക്കുന്നു, പക്ഷേ ഇത് അന്യം നിന്ന് പോയാൽ ഇത് നമ്മളെ കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണ്, അത് നിന്ന് പോവുകയാണ്. അതിന് ഭരണാധികാരികൾ അതിനൊരു മുൻകൈയെടുത്ത് ഇതിനെന്തെങ്കിലും ചെയ്യണം എന്നാണ് നമ്മ പോലുള്ളവരുടെ ഒരു ആഗ്രഹം. അതിനി എത്രത്തോളം നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾക്കൊക്കെ 50-60 വയസ്സിന് മുകളിലാണ്. ഇനി കുറച്ച് നാളും കൂടെ ജീവിക്കാനോ ഇതുള്ളൂ. അതുകൊണ്ട് ഇനി വലിയ പ്രതീക്ഷ ഞങ്ങൾക്കില്ല. ഇതെല്ലാം ഈ 60 രൂപ മുകളിലുള്ള ജോലിക്കാരെ ഇന്നുള്ളൂ. കാരണം ആരും പഠിക്കാൻ വരുന്നില്ല. ഇന്ന് വന്നു കഴിഞ്ഞാൽ അവരെ കുടുംബമേ നശിച്ചു പോകും. അതുകൊണ്ട് വരുന്നവരെ തന്നെ ഞങ്ങൾ പറയുന്ന വല്ല കുത്തൻ്റെ കയ്യാളോ വല്ല വർക്ക്ഷോപ്പിലോ പോകാൻ പറയും. കാരണം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അനുഭവം അവർക്കും ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. അത്ര ദയനീയമാണ് ഈ പണി. ഇത് ഈ ഇത് തന്നെ ഒരു പാർട്ടി ഫുഡ് എടുത്ത് തന്ന് ലേബറായിട്ട് ചെയ്യുകയാണ്. ഇത് തന്നെ 3 മാസം ചിത്ത വർക്കാണ്. 3 മാസം ഒരേ കണക്കിരുന്ന് വർക്ക് ചെയ്താണ് ഈ ഇതിലായിരിക്കുന്നത്. ശമ്പളം ഒരു 1300 രൂപയ്ക്കകത്തേ ഞങ്ങൾക്ക് ദിവസം അടങ്ങുന്നുള്ളൂ.
പിന്നെ ഇത് കച്ചവടം എന്ന് പറയുന്നത് വെളിയിൽ ഇപ്പോൾ ആരും എക്സ്പോർട്ടിങ് അതൊന്നുമില്ല. ആരെങ്കിലും വല്ലതും വന്ന് പറഞ്ഞ് ഈ താല്പര്യമുള്ള ആരെങ്കിലും വരണമെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. ഇത് ഞാൻ പഠിച്ചതെന്ന് പറയുന്നത് കൊച്ചിയിലെ കുടുംബ പാരമ്പര്യമൊന്നുമല്ല, എനിക്ക് അങ്ങനെ കൊച്ചിയിലെ ഈ കലയോടൊരു താല്പര്യം ഉണ്ടായി. അങ്ങനെ വരയ്ക്കണമെന്നുള്ള അതാ താല്പര്യത്തിൽ പോയി അങ്ങനെ വരച്ച് പഠിച്ചപ്പോഴാണ് ശില്പകലയിലോട്ട് വരണമെന്ന് തോന്നി. അങ്ങനെ വന്ന് ഒരാളിൻ്റെ കീഴിലിരുന്ന് പഠിച്ച് 8 കൊല്ലം വരെ പഠിച്ചാണ് ഒരു ഇത്രയും പണി പഠിക്കാൻ പറ്റിയത് തന്നെ. അന്നൊക്കെ തള്ളു വളരെ തുച്ഛമായ കാര്യങ്ങളാണ് അന്നും ശമ്പളമായിട്ട് കിട്ടുന്നത്. ഈ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ നല്ല ഇതായിരുന്നു. ആദ്യം ആനകൊമ്പിലായിരുന്നു, അത് നിർവഹിച്ചപ്പോൾ ചന്ദനത്തടി കയറി. ചന്ദനത്തടിയും കിട്ടാതെ വന്നപ്പോഴാണ് ഇപ്പോൾ റോസ് വുഡ് ഇങ്ങനെയുള്ള തേക്ക അല്ലെങ്കിൽ ഏതെങ്കിലും പാഴ്മരങ്ങളിൽ ചെയ്യുന്നത്. തടിക്ക് തന്നെ ഇന്ന് ടാക്സ് 18% വരെ GST എടുക്കുകയാണ്. ഇത് ഉൽപ്പാദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് 12% അതിന്. അപ്പോൾ ഇതെല്ലാം ഈ ഷോറൂമുകാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അതിൻ്റെ ഇതിൽ വില കയറും. അപ്പം ഭയങ്കരമായ വില കയറുമ്പോൾ കച്ചവടം നടക്കുന്നില്ല. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും നമ്മൾ ചിന്തിക്കാത്തത്. പിന്നെ കുറച്ച് ദിവസം കൂടെ ഇതിൽ ഇങ്ങനെ ഇരുന്നങ്ങ് പോകുക എന്നുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം, ആ ഒരു ആഗ്രഹമാണ്. കാരണം ആ തൊഴിലിലോടുള്ള ഒരു താല്പര്യം. ദൈവികമായ ഈ കല അന്യം നിന്ന് പോകരുത്. ഇത്തരം കലയെയും കലാകാരന്മാരെയും സമൂഹത്തിന് ഇനിയും ആവശ്യമുണ്ട്. ജീവിത പ്രതിസന്ധികളിൽ പതറി നിൽക്കുന്ന വിക്രമൻ ചേട്ടനെ പോലുള്ള കലാകാരന്മാരെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നോട്ടേക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ക്യാമറമാൻ സുമീഷിനൊപ്പം അനീഷ അനിരുദ്ധൻ, തത്വമയി ന്യൂസ്.